ചിന്തിക്കുക, ഒരു ദിവസം നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ കട്ടൻ്റെ സൈഡിൽ രണ്ട് വലിയ വെള്ള നിറത്തിലുള്ള കണ്ണുകളും അസാധാരണമായ ചിരിയുമുള്ള ഒരു വ്യക്തി നിങ്ങളെ വന്നിട്ട് നിങ്ങളുടെ വായ പൊത്തിപ്പിടിച്ച് ഗോ ടു സ്ലീപ്പ് എന്നും പറഞ്ഞ് ഒറ്റ കുത്ത്. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇനി ഞാൻ കുറച്ച് സീരിയസ് ആണ്, അപ്പൊ സഹിച്ചോളാം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കാൻ പോണത് ജെഫ് ദ കില്ലർ അല്ലെങ്കിൽ ജെഫ്രി വുഡ്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പറ്റിയാണ്. നിങ്ങൾ എല്ലാവരും പൊതുവെ കേട്ടുകയാണ് ഈ ജെഫ്രി വുഡ്സ് ആരാണ് എന്താണെന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു സ്നീക്ക് പീക്ക് ആണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും സീറ്റ് ബെൽറ്റ് റെഡി ആയിട്ടിരുന്നോ? ഓൺ ടു ദി വീഡിയോ. കഴിഞ്ഞ 5 വർഷമായിട്ട് കാണാതെ പോയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 115 ആണ്. 115 കുട്ടികള് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ മിസ്സിംഗ് ആയിട്ടുണ്ട്. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തിൽ ഇറങ്ങിപ്പോയതല്ല, അവരെ തട്ടിക്കൊണ്ടുപോയതാണ്. അതിൽ നിന്നും വളരെ ചുരുക്കം കുട്ടികളെ തിരിച്ച് കിട്ടുകയോ രക്ഷിക്കാനോ സാധിച്ചിട്ടുള്ളൂ. ഇപ്പം ഈ സംഭവത്തിന്റെ എവിഡൻസുകളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ജെഫ്രി വുഡ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതെ, നമ്മുടെ ജെഫ് ദ കില്ലർ. അപ്പം ഈ വ്യക്തിയെപ്പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ട് പുതിയൊരു ടൗണിലേക്ക് എന്താണ് ചേക്കേറാണ്, അതായത് മാറിപ്പാർക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ഈ പുതിയ ടൗൺ എന്ന് പറയുന്നത് ജെഫ്രിക്കും അദ്ദേഹത്തിന്റെ സഹോദരൻ ലിയോനും അത്ര ഇഷ്ടപ്പെട്ടൊന്നും തരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും ഹെയ്റ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ വെറുപ്പെല്ലാം ഈ ടീനേജ് റേഞ്ചിൽ ആങ്കറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഇരുന്നൊരു സമയം ഇദ്ദേഹം ഒരു ബസ് സ്റ്റോപ്പിൽ തന്റെ ബ്രദറുമായിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ വയസ്സ് തോന്നിക്കുന്ന ഒരു വ്യക്തിയായ കുറച്ച് 3 വ്യക്തികളായിരുന്ന റാൻഡി, കീത്ത്, ട്രോയ് എന്ന് പറയുന്ന 3 വ്യക്തികൾ അവരെ സമീപിക്കുകയാണ്. ഇവരെ സമീപിച്ച് ലിയുവിന്റെ കയ്യിൽ നിന്ന് ഈ പേഴ്സ്, അതായത് പുള്ളിയുടെ പേഴ്സ് തട്ടിപ്പറിച്ച് പൈസ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ പേഴ്സ് തട്ടിപ്പറിച്ച് പൈസ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്തും ജെഫ് ഒന്നും ചെയ്തില്ല. അവസാനം ഈ ട്രോയ് എന്ന് പറയുന്ന വ്യക്തി കത്തിയെടുത്ത് അദ്ദേഹത്തിന് നേരെ വന്നതോടുകൂടി ജെഫ്രിക്ക് വളരെ ദേഷ്യം വന്നു. ജെഫ്രി ഇവരെയെല്ലാം ഇടിച്ച് നിരത്തിട്ടു. അവരുടെ ഒരുപാട് പേർക്ക് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാം ഇടിച്ച് നേരെ ശരിപ്പെടുത്തി വൃത്തിയാക്കി വിട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് ഒന്നും അറിയാത്ത പോലെ ചെന്നപ്പോഴും പോലീസ് അന്വേഷിച്ചെത്തി. പോലീസ് അന്വേഷിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളൊക്കെ സീരിയസ് ആണ്, കുട്ടികളെ അടിക്കുന്ന ഒരു ക്രൈമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ തൻ്റെ സഹോദരന് വേണ്ടി ലു കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് ജയിലിലേക്ക് പോവുകയാണ്. ലു കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്ത് ജയിലിലേക്ക് പോയത് ജെഫ്രീനെ വളരെ ബാധിച്ചു. കാരണം താൻ കാരണമാണ് അങ്ങനത്തെ ഒരു സംഭവം നടന്നേ എന്ന് ഒരു ചിന്ത എപ്പോഴും ജെഫ്രിയുടെ മനസ്സിലുണ്ടായിരുന്നു. ജെഫ്രി അക്കാലം കുറച്ച് ദിവസത്തേക്കൊന്നും കഴിച്ചില്ല, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. കാരണം ജുവനൽ ഹോമിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രിയ സഹോദരനെ പറ്റി എന്തൊക്കെയോ ജെഫ്രി ചിന്തിച്ചു. ആ സമയത്തായിരുന്നു ആര് നമ്മുടെ ഈ തൻ്റെ അച്ഛനും അമ്മയും ജെഫ്രീനെ സമീപിച്ചിട്ട് പറഞ്ഞത്, വാ നമുക്കൊരു പ്രത്യേക പാർട്ടിക്ക് പോവാം, അവിടെ ചെല്ലുമ്പോൾ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും ജെഫ്രിക്ക് അതത്ര നല്ലൊരു കാര്യമായിരുന്നില്ല. അപ്പം തൻ്റെ പാരൻസിനോട് ജെഫ്രിക്ക് ഒരു അമർഷം തോന്നി. ആ അമർഷം എന്ന് വെച്ചാൽ തൻ്റെ ബ്രദർ ജുവനൽ ഹോമിൽ കിടക്കുന്ന സമയത്ത് ഒരു പാർട്ടിക്ക് പോവുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ജെഫ്രീനെ അവർ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. പിടിച്ച് വലിച്ച് കൊണ്ടുപോയ ജെഫ്രീന്റെ കഷ്ടകാലത്തിന് ഈ 3 പേര് അവിടെ ഉണ്ടായിരുന്നു. ഈ 3 പേര് ജെഫ്രീനെ പിന്നെയും ബുള്ളി ചെയ്യാൻ തുടങ്ങി. 3 പേര് റാനി എന്ന് പറയുന്ന വ്യക്തി ജെഫ്രീനെ വല്ലാതെ അടിക്കുകയും വലിച്ചെറിയുകയും ഒക്കെ ചെയ്തിട്ടും ജെഫ്രി ഒന്നും തിരിച്ച് ചെയ്തില്ല. ജെഫ്രി ഒരുപാട് ഉപദ്രവിച്ചെങ്കിലും ജെഫ്രി തീരെ ഒന്നും തന്നെ തിരിച്ച് ചെയ്തില്ല. കാരണം വെച്ചാൽ തൻ്റെ ബ്രദർ എന്താ തനിക്ക് വേണ്ടി ചെയ്ത സാക്രിഫൈസ് വെറുതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജെഫ്രി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവസാനമായപ്പോഴത്തേക്കും ജെഫ്രിയുടെ എല്ലാ കൺട്രോളും പോയി. ജെഫ്രി ഒറ്റയിടിക്ക് അതിലുണ്ടായിരുന്ന റാൻഡി എന്ന് പറഞ്ഞ വ്യക്തിയെ തോന്നി. ഒറ്റയിടിക്ക് റാൻഡി എന്ന് പറഞ്ഞ വ്യക്തിയെ തോന്നി. അതിനുശേഷം ഈ അതായത് കീത്തിനെ ഒരുപാട് പേര് ഇവർ ഉപദ്രവിച്ചതിന് ശേഷം തൻ്റെ കീത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു ഗണ്ണെടുത്ത് തൻ്റെ നേരെ പോയിന്റ് ചെയ്തു. ഗണ്ണെടുത്ത് തൻ്റെ നേരെ പോയിന്റ് ചെയ്തതും
ഇദ്ദേഹത്തിനെ ഈ പുള്ളിക്ക് ദേഷ്യം പിടിച്ച് ഇവനെ പോയിടിച്ചു. ഇവരെ ഇടിച്ചതിന് ശേഷം ഈ കീത്ത് എന്ന് പറയുന്ന ആളെ നിലത്ത് വീഴുന്ന സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് ലാമ്പെടുത്ത് അദ്ദേഹത്തിൻ്റെ ബ്ലീച്ച് വീണ് അദ്ദേഹത്തിൻ്റെ ബോഡിയിലേക്ക് എത്തി. ഈ ബ്ലീച്ച് വീണ് അദ്ദേഹത്തിൻ്റെ ബോഡിയിലേക്ക് എത്തുന്ന ജെഫ്രി വളരെ ചീക്കിയരിയായി കാണിക്കത്തി. അതേ സമയത്ത് തന്നെ തൻ്റെ അതായത് ആ പാർട്ടിയിലുണ്ടായിരുന്ന വേറെ വ്യക്തികളെ തന്നെ ഈ ഒഴിച്ചുപെടുത്തി, വെള്ളം ഒഴിച്ചുപെടുത്തി തൻ്റെ ഓൺ ശാസ്ത്രീയ കൊണ്ടുപോകും. ആശുപത്രി കൊണ്ടായതിന് ശേഷം എത്തിച്ചതിന് ശേഷം ഡോക്ടർ അവിടത്തേക്ക് വന്നിട്ട് പറഞ്ഞു തൻ്റെ മുഖം ജെഫ്രീൻ്റെ മുഖം പറ്റിയിട്ടകത്ത് വളരെ വിദഗ്ധമായി പോയി എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ അറിയിച്ചു. അപ്പം മാതാപിതാക്കളെ ജെഫ്രിയുടെ കണ്ണാടി കൊടുത്തിട്ട് അതിലേക്ക് നോക്കാൻ പറഞ്ഞു. ജെഫ്രി വളരെ വിറച്ചാണ് നോക്കിയെങ്കിലും എൻ്റെ മുഖം ജെഫ്രി കണ്ടപ്പോൾ ജെഫ്രിക്ക് ശരിയാണ്. കാരണം ജെഫ്രിയുടെ മുഖം നല്ല തൂവേറെ മുഖം അരിച്ചു കൊണ്ട കണ്ണുകൾ പിന്നെ ചൂണ്ടുമില്ല, ചിരിക്കാൻ നോക്കിയാൽ നമുക്ക് ചൂണ്ടുമില്ല. അപ്പം നമ്മളിങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ബോധം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ മരിച്ചു വരെ പോയേനെ നമ്മുടെ മുഖം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ജെഫ്രിക്ക് അതൊരു സന്തോഷമായിരുന്നു, തനിക്ക് മുഖം ഇഷ്ടപ്പെട്ടു, തനിക്ക് മുഖം മതി എന്നും പറഞ്ഞിരുന്ന സമയം. അപ്പം ഇതെല്ലാം കണ്ട് മാതാക്കൾ ഒരുപാട് പേടിച്ചു. അപ്പം വീട്ടിലെത്തിയതിന് ശേഷം തൻ്റെ ലിയു അതായത് തൻ്റെ സഹോദരൻ ലിയുവും ഇവിടുന്ന് ഈ ജുവനൈൽ ഹോം എന്ന് വിട്ടിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ജെഫ്രീൻ്റെ കാര്യത്തിൽ മാതാപിതാക്കന്മാർക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു. കാരണം ഈ ജെഫ്രി ഇങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ച രീതിയിലല്ല ജെഫ്രി റിയാക്ട് ചെയ്തത്. അപ്പം തൻ്റെ അമ്മ ബാത്റൂമിൽ എന്തോ ഒരു ഒച്ച കേട്ടതോ ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങി അവിടെ ചെന്ന് നോക്കിയപ്പം ഒരു കത്തി വെച്ചിട്ട് തൻ്റെ വാ പിളരുകയാണ്, എന്തിന് നല്ലോണം ചിരിക്കാൻ, അതായിരുന്നു കണ്ടത്. പക്ഷെ അതിന് മുന്നേ തൻ്റെ കണ്ണുകളുടെ ഉണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന കൺപീലികൾ അതായത് ഈ ഭാഗം എടുത്ത് ഐലിക്സുകളെടുത്ത് പിളർന്ന് ദൂരെ കളയണം ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കണ്ടാൽ അമ്മ പേടിച്ച് വരണ്ടു. അതിനുശേഷം ഒരു ചിരി ചിരിച്ചിട്ട് തൻ്റെ അമ്മേനെ പപ്പിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. കൊന്നതിന് ശേഷം തൻ്റെ ബ്രദറിൻ്റെ റൂമിലേക്ക് കയറി ചെന്ന് ബ്രദറിനെ തൊട്ട് ഉണർത്തി വായ പൊത്തി ഗോ ടു സ്ലീപ് എന്ന് പറഞ്ഞ് തൻ്റെ നെഞ്ചത്ത് പൊത്തി കൊല്ലുകയാണ്. അന്ന് തൊട്ടാണ് ജെഫ് ദ കില്ലർ പറഞ്ഞ് ജെഫ് ദ കില്ലർ ചിരിച്ചത്. അതുകൊണ്ട് ഈ ജെഫ് ദ കില്ലർ ജെഫ് അതായത് ജെഫ് എങ്ങനെ ജെഫ് ദ കില്ലറായെന്നുള്ളതിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇതിനുശേഷം ഇദ്ദേഹം ഒരുപാട് കുട്ടികളുടെ വീട്ടിൽ കയറുകയും കട്ടൻ്റെ ബാക്കിൽ ഒളിഞ്ഞു നിന്ന ഉണ്ട കണ്ണുകൊണ്ട് നോക്കി എന്ത് ചെയ്തു, ഒരുപാട് കുട്ടികളെ കൊല്ലുക, പിടിച്ചുകൊണ്ട് പോവുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പക്ഷെ നമ്മുടെ ഇറ്റിൻ്റെ സിനിമ പോലെ തന്നെ, ഇറ്റിൽ പക്ഷെ വ്യത്യാസം എന്തായിരുന്നു, കുട്ടികൾ തിന്നുക, അതേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ കഥയെല്ലാം പറയുന്നത് കഥയെല്ലാം ക്രീപ്പി പാസ്ത എന്ന് പറഞ്ഞൊരു ഫ്രിക്ഷണൽ നോവലിലാണ് എടുത്തിരിക്കുന്നത്. അതിനർത്ഥം ജെഫ് ദ കില്ലർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫ്രിക്ഷണൽ ക്യാരക്ടർ ആണ് എന്ന് നമുക്ക് തികച്ചും പറയാൻ പറ്റില്ല. ജെഫ് ദ കില്ലർ ഒരു ഫ്രിക്ഷണൽ ക്യാരക്ടർ അല്ലാ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ചില ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, ചില ആൾക്കാർ ഇത് വേറെ തന്നെ ഒരു വ്യക്തിയാണ്, ചില ആൾക്കാർ ആ ഫോട്ടോ മോർഫ് ചെയ്തുണ്ടാക്കിയതാണ്, നേരത്തെ കാണിച്ച ഫോട്ടോ മോർഫ് ചെയ്തുണ്ടാക്കിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 2015 ഈ ജെഫ് ദ കില്ലർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നൊരു കുട്ടി പറഞ്ഞത് തനിക്ക്, അതായത് ജെഫ് ദ കില്ലർ തന്നെ കിഡ്നാപ്പ് ചെയ്തൊരു പോയ വ്യക്തിക്ക് കണ്ണുകളില്ലായിരുന്നു എന്നാണ്. വെളുത്ത മുഖം, നീളം മുടി, പതിവിലും വലിയ ചിരി എന്നീ ഡിസ്ക്രിപ്ഷൻസ് ആയിരുന്നു പോലീസുകാർക്ക് ഈ പുള്ളി കൊടുത്തിരുന്നത്. ഇപ്പം ജെഫ് ദ കില്ലർ ഇപ്പോഴും പിടിയിട്ടാത്തൊരു പുള്ളി തന്നെയാണ് അവിടെ പുറത്തുണ്ട്. ചിലപ്പോൾ നമ്മളെ കൊല്ലാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ട് ഡിസ്ലൈക്ക് ചെയ്തത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങാം. Thank you. This is GP Matthew signing out from Insider's channel. Bye.